നമസ്കാരം. അപ്പോൾ ഓട്ടോ ടോക്സിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് എന്നല്ല നമ്മൾ ചെയ്തത്. ഡിസിയാവിൻ്റെ കുറിച്ച് പറഞ്ഞു. ഇന്ന് പക്ഷേ കഴിഞ്ഞു പോയ വണ്ടികളെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു സീരീസുള്ള വീഡിയോ അല്ല, പകരം ഫോർഡ് ഫിഗോ ആസ്പയറിനെ കുറിച്ചോ, ചെറിയ വീഡിയോ ആസ്പയറിനെ കുറിച്ചല്ല, ആസ്പയറിൽ നിന്ന് നമ്മളിനെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഏത് വണ്ടി മേടിക്കുമെന്ന് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊരു ഉത്തരം പോലെ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള കാര്യമായിട്ട് പറയാം, കാരണം ഞാനിപ്പോൾ തൽക്കാലം മാറ്റാനുള്ള പ്ലാനില്ല. അപ്പോൾ മാറ്റുകയാണെങ്കിൽ എന്ത്, അത് ഏത് വണ്ടി ആയിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടെന്ന് പറയുന്നത്. അതെങ്ങനെ ചൂസ് ചെയ്യും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മെത്തേഡ് അതൊക്കെ പറയാം. വണ്ടി പ്ലാനിൻ്റെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ സീരീസിന് പേരിട്ടിട്ടില്ല. ഓട്ടോ ടോക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ഈ ഒരു സീരീസിൻ്റെ പേര് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആ പേര് താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പേര് നമുക്കൊന്ന് തിരഞ്ഞെടുക്കും ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റൊക്കെ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും വീഡിയോയിൽ കിടാം. 2017 ജനുവരിയിലാണ് ഞാൻ ആസ്പയർ എടുക്കുന്നത്. അത് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണി ആയിട്ട് കിട്ടിയൊരു വണ്ടിയായിരുന്നു ഫോർഡ് ആസ്പയർ ഡീസൽ. അപ്പോൾ അത് എടുക്കാനുള്ള കാരണം അതിൻ്റെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയം എന്താണ് ചെയ്യുന്നതൊക്കെ ഒരു വീഡിയോ എടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. കൂടാതെ 25,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഉള്ളൊരു റിവ്യൂ കൂടി, അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ റിവ്യൂ കൂടി ആ ഒരു ചാനലുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. എന്തായാലും ഇത് എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എൻജിൻ സ്പെക് തന്നെയായിരുന്നു. അതായത് ഇക്കോസ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു 100 PS പവറും 215 എന്എം ടോർക്കുള്ള 4-സിലിണ്ടർ TDCi ഡീസൽ എഞ്ചിനായിരുന്നത്. അപ്പോൾ ആ എഞ്ചിൻ തന്നെയായിരുന്നു എൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ TMBHP ഒക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് അന്ന് റിവ്യൂ ഒക്കെ വച്ചിട്ടില്ല വേണ്ടിയിട്ട് നമ്മൾ വായിക്കുന്ന സമയത്ത് ഫോർഡ് ആസ്പയറിനെ കുറിച്ച് അവർ പറഞ്ഞ കാര്യം, നിങ്ങൾ ഫോർഡ് ആസ്പയറാണ് എടുക്കുന്നതെങ്കിൽ ഡീസലാണ് അതിൻ്റെ പിക്ക് എന്നായിരുന്നു. അപ്പോൾ 0-100 ടൈമിംഗ് എല്ലാം തന്നെ പ്രോമിസിംഗ് ആയിരുന്നു. ഇക്കോസ്പോർട്ടിൻ്റെ വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഇക്കോസ്പോർട്ടിനേക്കാൾ കൂടുതൽ പെർഫോമൻസ് ആസ്പയറുണ്ടായിരുന്നു. ആ ഒരു കാര്യം പറയുമ്പോൾ റിയാലിറ്റിയിൽ ഒരു 0-100 എന്ന് പറയുന്ന ആ ഒരു ടൈമിംഗ് അല്ലെങ്കിൽ ആ ഒരു സ്പീഡ് മാത്രമേ ഉള്ളൂ ഒരു ഗുണമായിട്ട് പറയാൻ. അത് കഴിഞ്ഞ് അങ്ങോട്ട് സ്റ്റേബിളായിട്ട് പോകുന്നത് ഇക്കോസ്പോർട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ 100, 140, 150 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടിക്കുന്നുണ്ടെങ്കിൽ, അത് ഓടിക്കാൻ പാടില്ല, ലീഗലല്ല, എന്നാലും അങ്ങനെ ഓടിക്കാൻ പറ്റിയ റോഡുകളുണ്ട്, ഓടിക്കുന്നുണ്ട് എങ്കിൽ ആസ്പയറിനേക്കാളും സ്റ്റേബിൾ എന്ന് പറയുന്നത് ഇക്കോസ്പോർട്ട് തന്നെയാണ്. അത് എടുത്ത് പറയേണ്ടത്. എന്നാലും ആസ്പയർ അന്നൊരു പ്രോമിസിംഗ് വണ്ടിയായിരുന്നു. ഇതിൻ്റെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്ന വണ്ടികളെന്ന് പറയുന്നത് ഡിസൈർ ആയിരുന്നു ഒന്ന്, പിന്നെ അമേസ് ആയിരുന്നു. അപ്പോൾ അമേസിനും ഡിസൈറിലൊന്നും കാണാത്ത ആ ഒരു എഞ്ചിൻ്റെ പഞ്ച് തന്നെയാണ് നമ്മൾ ആസ്പയറുകളെ കാരണം. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്നാലും അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇനിയൊരു വണ്ടി ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും, അല്ലെങ്കിൽ അത് ഏതായിരിക്കും ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ 4 വർഷം മുമ്പ് ഈ വണ്ടി മേടിക്കുമ്പോൾ എനിക്ക് ഓപ്ഷൻസ് കുറവായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ ബഡ്ജറ്റ് ഒതുങ്ങുന്ന ഓപ്ഷൻസ് കുറവായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് 100 PS അല്ലെങ്കിൽ 210 NM ആ ഒരു കാറ്റഗറിയിൽ ഒരുപാട് വണ്ടികളുണ്ട്. വണ്ടികൾ എന്ന് പറയുമ്പോൾ ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ടർബോ പെട്രോൾ ഒക്കെ വന്നുണ്ട്, കൂടുതൽ വണ്ടികളൊക്കെ വന്നു. ഹാച്ച് ബാക്കുകളാണെങ്കിൽ ഹാൻഡ് ക്ലോസ് ഉണ്ട്, കോമ്പാക്ട് SUV ആണെങ്കിൽ ഇക്കോസ്പോർട്ട് ഉണ്ട്, പിന്നെ നെക്സോൺ ഉണ്ട്. ഇപ്പോൾ കോമ്പാക്ട് സെഡാൻ തന്നെ വേണമെങ്കിൽ ആസ്പയർ സ്റ്റിൽ അവൈലബിൾ ആണ്, ഡിസൈർ ഉണ്ട്, അതുകൂടാതെ അമേസിൻ്റെ പുതിയ മോഡൽ ഓട്ടോമാറ്റിക് അടക്കം എല്ലാ വണ്ടിയുണ്ട്. എന്നാലും ഇനിയൊരു വണ്ടി നോക്കുമ്പോൾ അടുത്തൊരു കാറ്റഗറിയിലേക്കാണ് നമ്മൾ നോക്കാം. കാരണം 1.5 ലിറ്റർ വണ്ടിയുള്ള, അതായത് 100 PS 215 NM എന്ന് പറയുന്ന ആ ഒരു സ്പെക്ക് നമ്മുടെ മൈൻഡിലുണ്ടല്ലോ, ആ ഒരു വണ്ടിയുള്ള ആളുകൾ അടുത്ത ഒരു അപ്ഗ്രേഡ് നോക്കുമ്പോൾ അവർക്ക് നോക്കാൻ പറ്റിയ വണ്ടി എന്ന് പറയുന്നത് ഒരു 2 ലിറ്റർ എഞ്ചിനുള്ള വണ്ടിയായിരിക്കും. ഈ 2 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഡീസലോ പെട്രോൾ അത് ഡിപ്പെൻഡ്സ് ആണ്. ഇപ്പോൾ ഡീസൽ വണ്ടി നോക്കുന്ന ആളുകൾക്ക് ഇനിയിപ്പോൾ SUV വേണമെന്ന് എൻ്റെ ഒരു മൈൻഡിലുള്ളതുകൊണ്ട് എനിക്കുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ടാറ്റ ഹാരിയർ, MG Hector അല്ലെങ്കിൽ ജീപ്പ് കോംപസ് അങ്ങനെയുള്ള വണ്ടികളാണ്. അതൊക്കെ തന്നെ 20-25 ലക്ഷം രൂപ റേഞ്ചിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അങ്ങോട്ട് എത്തില്ല. അതുകൊണ്ട് തന്നെ ലാറ്ററൽ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റ ഓപ്ഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ലാറ്ററൽ അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള വണ്ടി കൊടുത്തിട്ട് അതിൻ്റെ കൂടെ വളരെ കുറച്ച് കാശ് കൂടി ചേർത്തിട്ട് കുറച്ച് കൂടിയ കാറ്റഗറിയിലുള്ളൊരു വണ്ടി നമ്മൾ മേടിക്കാന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആസ്പയർ കൊടുത്തിട്ട് ആ ഒരു വണ്ടിയുടെ പൈസയുടെ കൂടെ ഒരു 1-1.5 ലക്ഷം കൂട്ടിച്ചേർത്ത് ഇതേ മോഡലുള്ള ഒരു ഡീസൽ ഇക്കോസ്പോർട്ട് മേടിക്കുന്നതാണ്. ഒരു ഉദാഹരണം പറയാം. അപ്പോൾ അതൊരു ലാറ്ററൽ അപ്ഗ്രേഡ് ആണ്. നമുക്ക് ബോഡി മാത്രമേ കിട്ടുന്നുള്ളൂ എങ്കിൽ കൂടി നമ്മൾ കോമ്പാക്ട് സെഡാനിൽ നിന്ന് കോമ്പാക്ട് SUVയിലേക്ക് മാറാണ്. അങ്ങനെ നോക്കുമ്പോൾ ചെറിയ കാറുകളുടെ കാര്യങ്ങളൊന്നും ചോദിച്ചേക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പോൾ i10 ഉപയോഗിക്കുന്ന ആൾക്ക് സ്വിഫ്റ്റ് ഒരു അപ്ഗ്രേഡാണ്, ഓൾട്ടോ ഉപയോഗിക്കുന്ന ആൾക്ക് i10 ഒരു അപ്ഗ്രേഡാണ്. ഇതൊക്കെ തന്നെ കുറഞ്ഞ ചെലവിൽ കിട്ടുന്ന അപ്ഗ്രേഡുകൾ എന്ന് പറയാം. ഇപ്പോൾ ഈ ആസ്പയർ എന്ന് പറയുന്ന വണ്ടി, ഫോർഡ് ഫിഗോ ആസ്പയർ അല്ലെങ്കിൽ ഫിഗോ, ഈ രണ്ട് വണ്ടികളും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് വണ്ടികളാണ്. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഓൾട്ടോ ആവട്ടെ, i10 ആവട്ടെ, അല്ലെങ്കിൽ സ്വിഫ്റ്റ് ആവട്ടെ, ഈ 3 വണ്ടികൾ കൊടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചുകൂടി കാശ് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ലാറ്ററൽ അപ്ഗ്രേഡ് എന്ന ഓപ്ഷനിൽ നമുക്ക് ആസ്പയറോ ഫിഗോയോ എടുക്കാം. കാരണം റീസെയിൽ വാല്യൂ കുറവാണെന്നുള്ളൊരു ബെനിഫിറ്റായിട്ട് അവിടെ കാണാം. ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ അത്രയും റീസെയിൽ വാല്യൂ ഫിഗോയ്ക്കില്ല. അപ്പോൾ സ്വിഫ്റ്റ് വിറ്റാ കിട്ടുന്ന കാശിൽ നിന്ന് വളരെ കുറച്ച് മാത്രം കൂട്ടിച്ചേർത്ത് നമുക്ക് ഒരു ഫിഗോയോ ആസ്പയറോ എടുക്കാൻ പറ്റും. അപ്പോൾ കിട്ടുന്നെന്താ, അത്യാവശ്യം കൂടിയ പവറുള്ളൊരു എഞ്ചിനാണ്. ആ എഞ്ചിൻ്റെ പവറും ടോർക്കും എല്ലാം തന്നെ സ്വിഫ്റ്റ് നിന്നും കൂടുതലല്ലേ. അപ്പോൾ അതൊരു ലാറ്ററൽ അപ്ഗ്രേഡ് എന്ന് പറയാം. അതുപോലെ ആസ്പയർ കൊടുത്തിട്ട് ഇപ്പോൾ ഇക്കോസ്പോർട്ടിൻ്റെ കാര്യമാണ്, ഇക്കോസ്പോർട്ട് ഒരു ലാറ്ററൽ അപ്ഗ്രേഡ് ബോഡിയുടെ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു ഡസ്റ്ററാണ്, ഡസ്റ്റർ ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയാം. കാരണം ഡസ്റ്റർ ഓൾ വീൽ ഡ്രൈവ് ഇപ്പോൾ നമുക്ക് ഇതേ മോഡൽ 2016 17 മോഡലൊക്കെ ഒരു 10 ലക്ഷം താഴെ കിട്ടുന്ന അനുമാനിക്കാം. അങ്ങനെ കിട്ടുമ്പോൾ നമുക്കിത് വിറ്റിട്ട് കുറച്ച് കാശ് മാത്രം കൂടുതൽ കൊടുത്താൽ ഒരു ഓൾ വീൽ ഡ്രൈവ് SUV കിട്ടുന്ന ഡസ്റ്റർ നമുക്ക് പറയാം.
അതല്ലെങ്കിൽ കുറച്ചുകൂടെ കാശ് കൂട്ടിച്ചേർത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജീപ്പ് കോമ്പസ് എടുക്കാം. ജീപ്പ് കോമ്പസിൻ്റെ കുറഞ്ഞ വേരിയൻറ്റോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുറച്ചുകൂടി കാശ് നിങ്ങൾക്ക് കൂടിയ വേരിയൻറ്റ് എടുക്കാം. അപ്പോൾ അതിനെ ഒരു ലാറ്ററൽ അപ്ഗ്രേഡ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു വണ്ടിയുടെ ഡിപ്രിസിയേഷൻ 30% കൂടുതൽ പോകുന്ന കിട്ടില്ലേ, ആ പോക്ക് തന്നെയാണ് നമുക്ക് ഇവിടെയുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കാരണം അങ്ങനെ പോകുന്ന ആ ഒരു പൈസ, അങ്ങനെ പോകുന്ന ആ ഒരു പൈസ നമുക്കിവിടെ യൂസ്ഡ് കാർ മേടിക്കുമ്പോൾ ലാഭമാണ്. അപ്പോൾ ലാറ്ററൽ അപ്ഗ്രേഡ് നല്ല ചോയ്സാണ്. അത് എന്നെപ്പോലുള്ള കുറഞ്ഞ കാശ് കയ്യിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ പറയാം, അതായത് പുതിയ വണ്ടി മേടിച്ചാൽ അത്രയും കാശ് EMI അടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു കാശ് നമുക്ക് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ഒരു വണ്ടിയോടുള്ള അടങ്ങാത്ത ത്വരയും ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലേറ്റർ അപ്ഗ്രേഡ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ്. അതല്ലെങ്കിൽ ഇപ്പോൾ യൂസ്ഡ് കാർസ്, ഇപ്പോൾ ആദ്യമായിട്ട് കാർ വാങ്ങുന്ന ആളാണെങ്കിൽ കൂടി യൂസ്ഡ് കാർ നല്ല ചോയ്സാണ്. അതിൻ്റെ കാരണം തന്നെ ഈ ഒരു പറഞ്ഞ ഡിപ്രിസിയേഷനാണ്. അപ്പോൾ പുതിയ വണ്ടി വാങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് യൂസ്ഡ് കാർ മേടിക്കുമ്പോൾ ലാഭമായിട്ട് മാറുന്നു. അതാണ് ലാറ്ററൽ അപ്ഗ്രേഡിൻ്റെ ബ്യൂട്ടി. അപ്പോൾ പറഞ്ഞതെന്താണ്, ഇനി ഞാൻ ഒരു വണ്ടി മേടിക്കുകയാണെങ്കിൽ എനിക്ക് ബോഡി മാത്രം മതി, അല്ലെങ്കിൽ ബോഡിയുടെ ഒരു അപ്ഗ്രേഡ് മാത്രം മതി എന്നാണ് തോന്നുന്നതെങ്കിൽ ഞാൻ ഇക്കോസ്പോർട്ട് മേടിച്ചേക്കാം. അതല്ല, എനിക്ക് 2-liter എഞ്ചിൻ്റെ ആ ഒരു പവർ വേണം, അല്ലെങ്കിൽ ആ ഒരു നാച്ചുറാണ് ഇഷ്ടമെങ്കിൽ ഞാൻ കുറച്ചുകൂടി കാശ് സംഘടിപ്പിച്ചു ജീപ്പ് കോമ്പസിലേക്ക് പോയേക്കാം. അതല്ലെങ്കിൽ ടാറ്റയുടെ ഹെക്സ 4x4 എടുത്തേക്കാം. ഇതൊന്നും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി ഈ വണ്ടി വെച്ചുകൊണ്ട് തന്നെ ഒരു മഹീന്ദ്ര താറ് പഴയ മോഡൽ എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഉത്തരം. അപ്പോൾ ലാറ്ററൽ അപ്ഗ്രേഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഞാൻ ഉത്തരം തരാം. എനിക്ക് അറിയാവുന്ന പോലെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ ലാറ്ററൽ അപ്ഗ്രേഡ് നോക്കുന്ന ആളുകളെന്ന് പറയുമ്പോൾ വണ്ടിയോടുള്ള അടങ്ങാത്ത ഇഷ്ടമുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് തന്നെ ഒരു പെർഫോമൻസ് ഉള്ള വണ്ടി, അതായത് ഇപ്പോൾ ഹോണ്ട അമേസ് ഇട്ടിട്ട് സിറ്റി മേടിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെ നല്ല ഓപ്ഷൻസാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പുതിയ വണ്ടി വാങ്ങാനുള്ള പ്ലാനും ലാറ്ററൽ അപ്ഗ്രേഡ് ആണോ പുതിയതാണോ എന്നുള്ളതൊക്കെ താഴെ കമൻറ്റ് ചെയ്യൂ, നമുക്ക് സംവദിക്കാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ എപ്പിസോഡ് കണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ കാശില്ല, പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ലാറ്ററൽ അപ്ഗ്രേഡ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ താങ്ക്സ് ടു TeamBHP. നമ്മൾ ഈ ഇൻഫർമേഷൻ വായിച്ചത് TeamBHP ആണ്, കുറേ വർഷം മുന്നെയാണ്, ഇപ്പോഴല്ല. എന്നാലും ഇപ്പോഴും അത് റിലവൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു പുതിയ വണ്ടി ആയിരിക്കാൻ ചാൻസ് കുറവാണ്. അതൊരു യൂസ്ഡ് 2-liter ഡീസൽ ആവാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുത്തുന്ന കരുതാണ്, അങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലായിക്കൂടെ ക്ലിക്ക് ചെയ്യണം, അപ്പോഴേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. കുറേ പേര് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല പറയുന്നുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്ക് ഷെയർ ചെയ്യണം, നമ്മുടെ എന്തായാലും അറിയാലോ. അപ്പോൾ നാളെ വേറൊരു വീഡിയോ വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.